അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? അയ്യോ, അത് ഇന്ന് ഇന്നലെ ഒന്നും അല്ലല്ലോ, എന്നെ കട്ടി അന്ന് മുതൽ ഞാൻ കാണുന്നതാണിത്. 10 120 ഞാൻ ഇതൊക്കെ തൂക്കിയെടുത്തോണ്ട് വരണേ കൊറേ സമയം എടുക്കും, എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവൂല, എന്നും എക്സസൈസ് ചെയ്യണം. പറ്റിയല്ലേ, പിന്നെ എന്തിനാ ചേട്ടാ പോകുന്നേ? അത് പറയാൻ പാടില്ല. എവിടെ ചേട്ടൻ മീനങ്ങാണ്ട് മേടിക്കാൻ പോയതാ? അല്ല കലാമുണ്ട, അല്ല കലാമുണ്ട, കലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടി വാ, പടിവേല നീല കമേ ചമമോളെ അച്ഛന്റെ ചുന്തരി പാപ്പേ. തുടരുത്, പണ്ട് ഞാൻ കല്ലറ മധുവിന്റെ കൂടെ കാക്കരിശി അടകം കളിക്കുന്ന സമയത്ത് എവളായിരുന്നു എന്റെ കാക്കാത്തി. ഞാൻ ഇങ്ങനെ കാക്കാനിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ചു കളിച്ചു വരുമ്പം അപ്പുറത്തെ എവിടെ കളിക്കും. കല്യാണ പ്രായമായി, 10 paisa കയ്യിലെടുക്കില്ല എന്റെ കയ്യിൽ. അപ്പൊ എവളെന്റെ പുറകെ നടന്ന് എന്നെ കെട്ടണ്ണ എന്നെ കെട്ടാന്ന് പറഞ്ഞു. കുറ്റം പറയാൻ പറ്റത്തില്ല, പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ ഞാൻ സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്, കൊച്ചെന്റെ പുറകെ കെട്ടണം കെട്ടണമെന്ന് പറഞ്ഞു. ആര് പുറകെ നടന്നു? നീ പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല. അവസാനം എനിക്ക് അവളോടുള്ള സ്നേഹം മൂത്ത അവളെ ഞാൻ അങ്ങ് കെട്ടി. ചേട്ടാ അങ്ങനൊന്നും അല്ല. എന്നാ, ഞാൻ പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോ ഞാൻ ഗ്രീൻ റൂമിൽ ഇരിക്കും, ഇങ്ങനെ എന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു നീ എന്നെ കെട്ടിയില്ലേ ഞാൻ കാക്കാനായിട്ട് ചെയ്യത്തില്ലെന്ന്. പിന്നെ നാട്ടുകാര് പിടിച്ചത് അല്ലണ്ടല്ലോ എന്നോർത്ത് ഞാൻ അങ്ങ് കെട്ടി. അതുകൊണ്ട് നിനക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അയലക്ക് അയല, ചൂരക്ക് ചൂര, വങ്കടക്ക് വങ്കട, സങ്കടത്തിന് സങ്കട. ശ്യാമമേഘമേനി പെട്ടെന്ന് മീൻകറി വെച്ച് ചെയ്തിട്ടില്ല. ഇതാണ് ലാഫിംഗ് തെറാപ്പി. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാ നമുക്ക് ആയുസ്സും ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലോകരാജ്യം മൊത്തം ചിരിപ്പിച്ചോണ്ടിരുന്ന ചാർലി ചാപ്ലിൻ പെട്ടെന്ന് ഒരിക്കത്തില്ലായിരുന്നല്ല. മണ്ടം തന്നെ അല്ലേ, ചാർലി ചാപ്ലിൻ ചിരിപ്പിക്കാറുള്ളൂ, ചിരിക്കാറില്ല. നിങ്ങളുടെ അടുത്ത് ചിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഹലോ ചിത്തപ്പ, ഏ പുല്ലിയമ്മ മരിച്ചല്ലോ. ഞാൻ ഇപ്പൊ തന്നെ വരാം, പിന്നെ കർമ്മം ചെയ്യാൻ ഞാനല്ലേ ഉള്ളു. ഓ ശരി ശരി, പോലെ നിർത്തരുത്. പുല്ലിയമ്മ മരിച്ചു പോയി, പെട്ടെന്ന് കർമ്മം ചെയ്യാൻ വേണ്ടിട്ട്. ഹലോ മാമി.